ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ടാക്സ് പേയേഴ്സും ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ന്യൂ ടാക്സ് റെജീം അണ്ടർ സെക്ഷൻ 115 BAC ഫോളോ ചെയ്ത് പോകണോ അതോ നമ്മൾ നോർമൽ സ്കീം ഓപ്റ്റ് ചെയ്യണോ. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഏരിയ, നമ്മളീ പഠിക്കാൻ പോകുന്ന ഏരിയ CA CMA CS പോലെ ടാക്സ് ഡീല് ചെയ്യുന്ന ഏതൊരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചാലും വെരി 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 ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ക്ലിയർ? അതുകൊണ്ട് നമുക്ക് ഘട്ടം ഘട്ടമായി വളരെ നന്നായി ഓരോ ഏരിയയും കവർ ചെയ്ത് ഈ 115 BAC എന്ന ടാക്സ് പ്രൊവിഷൻസ് എക്സ്പെർട്ട് ആകാം. ഈ എക്സ്പെർട്ടൈസ് കിട്ടാൻ വേണ്ടി നമ്മൾ എൻ്റയർ കണ്ടൻറ്റിന്, 115 BAC പഠിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളെ ഞാൻ 4 ഘട്ടമായി തിരിക്കുകയാണ്. ഒന്നാമത്, എന്താണ് ഈ 115 BAC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഒരു പണ്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ അടയ്ക്കുന്ന ടാക്സ് റേറ്റിനേക്കാളും കുറഞ്ഞ ടാക്സ് റേറ്റാണ് 115 BAC. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ഇൻ ദി ടാക്സ് റേറ്റ്സ്. കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ഈ ടാക്സ് റേറ്റുള്ള വ്യത്യാസം എന്താണ് കൃത്യമായി മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കിങ്ങനെ കുറഞ്ഞ ടാക്സ് റേറ്റ് തരുന്നതിൻ്റെ പേരിൽ ഗവൺമെൻറ് നമ്മളിൽ നിന്ന് കുറേ ഡിസലവൻസസ് ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, നമുക്ക് നോർമൽ സ്കീമിൽ അലവ് ചെയ്തിരിക്കുന്ന ചില എക്സംഷൻസും ഡിഡക്ഷൻസും ഈ 115 BAC ഓപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും. അവ ഏതൊക്കെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഡിസലവൻസിനെ ഞാൻ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന്, ഹെഡ് വൈസ് ഡിസലവൻസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാമല്ലോ നമ്മളുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് 5 ഡിഫറൻറ്റ് ഹെഡുകളിലായിട്ടാണ്. സാലറി, PG, BP പോലെയുള്ള 5 ഡിഫറൻറ്റ് ഹെഡുകളിലായിട്ടാണ് നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ആ ഓരോ ഹെഡിലും എന്തെങ്കിലും തരത്തിലുള്ള ഡിസലവൻസസ് ഉണ്ടോ എന്ന് നമ്മൾ കാണും. അങ്ങനെ ഹെഡ് വൈസ് ഉള്ള ഡിസലവൻസസ് ഒരു സ്റ്റേജായി നമ്മൾ പഠിച്ചു വെക്കും. അതിനുശേഷം നമ്മൾ മറ്റ് ഏതൊക്കെ ഡിസലവൻസസ് ആണുള്ളതെന്ന് നമ്മൾ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ 115 BAC ഓപ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ട സ്പെഷ്യൽ പോയിൻറ്സുകൾ, അഡീഷണൽ കാര്യങ്ങളെല്ലാം കൂടെ പഠിച്ച് കഴിയുന്നതോടെ ഈ എൻ്റയർ ഏരിയ നമ്മൾ എക്സ്പെർട്ട് ആകും. ആർ യു റെഡി? നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഡിഫറൻസ് ഇൻ ടാക്സ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ, നോർമൽ സ്കീമിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ബെനഫിറ്റാണ് ടാക്സ് റേറ്റിൽ നമുക്കുള്ളത്, എന്ത് 115 BAC ഓപ്റ്റ് ചെയ്താൽ എന്ന് നമ്മൾ അറിയണം. അതിന് ആദ്യം 115 BAC ടാക്സ് റേറ്റ്സ് കാണുന്നതിനേക്കാൾ നമുക്ക് എന്ത് കാണുന്നതാണ് നല്ലത്? നോർമൽ സ്കീം ഓപ്റ്റ് ചെയ്താൽ, ഓൾഡ് സ്കീം, ഓൾഡ് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്താൽ എന്താണ് ഒരു ടാക്സ് സ്ലാബ് എന്നറിയണം. ക്ലിയർ? സോ ഈ 115 BAC എന്ന് പറയുന്ന ഈ സ്കീം ഫേം, കമ്പനി പോലെയുള്ളവയ്ക്ക് ആപ്ലിക്കബിൾ അല്ല. അത് ആർക്കാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് നിങ്ങൾ ആദ്യം അറിയണം. ഇത് ആപ്ലിക്കബിൾ ആകുന്നത് ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺസ്, ഇതുപോലെയുള്ള ആളുകൾക്ക് മാത്രമാണ്. ക്ലിയർ? സോ അപ്പോൾ അവരെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ടാക്സ് റേറ്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫേം, കമ്പനി പോലെയുള്ള ടാക്സ് റേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്നതേ ഇല്ല. ക്ലിയർ? സോ നമ്മൾ എന്താ ചെയ്യുന്നത്? എ കമ്പാരറ്റീവ് അനാലിസിസ്. ഏതുമായിട്ട്? ഓൾഡ് സ്കീമുമായി ന്യൂ സ്കീമിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുകയാണ്, ഞാൻ ഓൾഡ് സ്കീമിലേക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്ത് പോകണോ അതോ ഡിഫോൾട്ട് സ്കീമായ 115 BAC തുടർന്നാൽ മതിയോ. ഇതാണ് നമ്മളുടെ പോയിൻ്റ് ഓഫ് തോട്ട്. ക്ലിയർ? റൈറ്റ്. നൗ എന്താണ് ഓൾഡ് ടാക്സ് റെജീമിലെ ടാക്സ് റേറ്റിൻ്റെ പ്രത്യേകത എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻഡിവിജ്വൽ HUF AOP BOI AJP ഇവർക്കെല്ലാം ഒരു ടാക്സ് റേറ്റ് ഉണ്ട്. അതുകൂടാതെ ഒരു റെസിഡൻറ്റ് സീനിയർ സിറ്റിസണായ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ, ഒരാൾ സീനിയർ സിറ്റിസൺ ആകുന്നത് അയാളുടെ റെസിഡൻ്റാണ്, അയാൾക്ക് എന്തുണ്ട്? 60 വയസ്സ് ഓർ മോർ ആകുമ്പോഴാണ് അയാൾ സീനിയർ സിറ്റിസൺ ആകുന്നത്. ഈ സീനിയർ സിറ്റിസനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒബിയസ്ലി 60 വയസ്സോ അത് കൂടുതലോ അയാൾ മാത്രമേ സീനിയർ സിറ്റിസൺ ആകത്തുള്ളൂ. 60 വയസ്സിന് മുകളിലാണെന്ന് മാത്രമല്ല, അദ്ദേഹം 80 വയസ്സിന് മുകളിലാണെങ്കിൽ അദ്ദേഹത്തെ സൂപ്പർ സീനിയർ എന്ന് വിളിക്കാം. ക്ലിയർ? സോ നമുക്കിപ്പം 3 ടാക്സ് റേറ്റ് അറിയണം. നോർമലി ഇൻഡിവിജ്വൽ HUF AOP BOI AJP എല്ലാം അവർക്കുള്ള ഒന്നാമത്തെ ടാക്സ് സ്ലാബ് എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ വരെ നമുക്ക് നിൽ ടാക്സ് ഇല്ല. 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് 5%. 5 ലക്ഷത്തിന് മുകളിലോട്ട് കയറിയാൽ നേരെ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ആ ഇൻകത്തിന് 20% ആണ്. നേരെ 5 നേരെ 20 വരികയാണ്. 10 ലക്ഷത്തിന് മുകളിലേക്ക് കയറിയാൽ നേരെ 30% ആയി മാറുകയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, കോമണായി ഇൻഡിവിജ്വലും HUFനും AOP BOI AJP ഇവർക്കൊക്കെയുള്ള ടാക്സ് റേറ്റ്. എന്നാൽ ഇവരിൽ ഇൻഡിവിജ്വൽ
റെസിഡൻ്റായ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മുകളിലാണ്, എന്നാൽ എന്തല്ല 80 വയസ്സായിട്ടും ഇല്ല, 60 വയസ്സോർ മോറാണ് പക്ഷേ 80 വയസ്സായിട്ടും ഇല്ല എങ്കിൽ അവരുടെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2.5 ലക്ഷം രൂപ വരെ എന്നതിന് പകരം 3 ലക്ഷം വരെയാണ് അവർക്ക് എക്സംപ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ 3 ലക്ഷം വരെയുടെ എക്സംപ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ 3 ലക്ഷം വരെയുള്ള ഇൻകങ്ങൾക്ക് അവർ ടാക്സ് അടയ്ക്കേണ്ട. അതേസമയം എന്താണ് 3 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെയുള്ള ബാക്കി സ്ലാബ് സെയിമാണ്. 3 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ 5%, 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ 20%, 10 ലക്ഷം തൊട്ട് 30% 10 ലക്ഷത്തിന് മുകളിലേക്ക് 30%. ഇത് ഓൾറെഡി എന്താണ് പഴയ സാധനം തന്നെയാണ്. എന്താണ് അപ്പോൾ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? ആ എക്സംഷൻ ലിമിറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ഇതേ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ എന്താണ് സീനിയർ സിറ്റിസണായി റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ എത്രയാണ്? 80 വയസ്സിന് മുകളിലാണെങ്കിൽ 80 ഇയേഴ്സ് ഓർ മോർ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? അവർക്ക് 5 ലക്ഷം വരെ എക്സംപ്റ്റാണ്. യു സി, 5 ലക്ഷം വരെ അവർക്ക് 1 രൂപ പോലും ടാക്സ് ഇല്ല. കൂടാതെ 5 ലക്ഷം മുതൽ 10 ലക്ഷത്തിലേക്ക് കടന്ന നേരെ ബാക്കി സ്ലാബ് സെയിം ആണ്, പഴയതാണ്. എന്താണ് 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ എത്രയായിരുന്നു അവിടെ കണ്ടത്? 20%. അതേ 20% ഇവിടെ 10 ലക്ഷത്തിന് മുകളിലാണ്, 30%. ദിസ് ഈസ് ദ റേറ്റ് ആപ്ലിക്കബിൾ ഇൻ ദി ഓൾഡ് ടാക്സ് റെജീം. ഇതെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞാലേ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ടാക്സ് റേറ്റിൽ നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റാണ്. എന്താണ് ബെനിഫിറ്റ് എന്ന് നോക്കി, നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തം. ഇപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തെങ്കിൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും എന്താണ് ഇൻഡിവിജ്വൽ എച്ച് യു, ഹയോ പി, ബി ഒ, എജ് ഒ പി എല്ലാവർക്കും ഒറ്റ 115 BSC റേറ്റ് ആണ്. അല്ലാതെ അത് സീനിയർ സിറ്റിസൺ സെപ്പറേറ്റ് റേറ്റ് അങ്ങനെയൊന്നുമില്ല. ക്ലിയർ? ഓക്കെ. സോ ഇവരുടെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 to 3 lakhs nil എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് ഇല്ല. 3 ലക്ഷം തൊട്ട് 6 ലക്ഷം വരെ, 5 ആയിരുന്നു അവിടെ പറഞ്ഞത്, 5 ലെവലായിരുന്നു. ഇവിടെ 3 ലക്ഷം തൊട്ട് 6 ലക്ഷം വരെ 3 വെച്ച് കൂട്ടി പോവാണ്. 3 ലക്ഷം തൊട്ട് 6 ലക്ഷം വരെ 5%, 6 ലക്ഷം തൊട്ട് 9 ലക്ഷം വരെ, അടുത്ത എന്താ 9 to 12, അടുത്ത എന്നാ 12 to 15, അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ 5 വെച്ച് കൂട്ടി പോകുന്നു. ക്ലിയർ? അപ്പോൾ എത്ര വരും? 3 ലക്ഷം തൊട്ട് 6 ലക്ഷം വരെ 5%, 6 ലക്ഷം തൊട്ട് 9 ലക്ഷം വരെ 10%, 9 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ 15%, 12 ലക്ഷം തൊട്ട് 15 ലക്ഷം വരെ 20%, 5 വെച്ച് കൂടിയാവുന്നത്. എന്നാൽ 15 ലക്ഷത്തിന് മുകളിലേക്കാവുമ്പോൾ നേരെ 30%. എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കി ഒരു 20 ലക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ 12 ലക്ഷത്തിന് മുകളിൽ വരണം. അവിടെ എന്തായിരുന്നു? 5 ലക്ഷം കഴിയുമ്പോൾ 20% ആണ്. 30% ആകുന്നത് എത്രയാണ്? അവിടെ നോക്കി 10 ലക്ഷത്തിന് മുകളിലേക്കായാൽ 30% ടാക്സ് ആയി. ഇവിടെ എത്രയാണ്? 15 ലക്ഷത്തിന് മുകളിലായാലേ 30% ടാക്സ് ആവുന്നുള്ളൂ. സോ ടാക്സ് റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ ബെനഫിഷ്യലാണ് എന്ന് പറയുന്നത് ഈ 115 BSC. അത് ക്ലിയർ ആയല്ലോ. സോ ഫസ്റ്റ് ആസ്പെക്ട് ക്ലിയറായി. ദെൻ സാർ ഒരു പ്രശ്നവും ഇല്ലല്ലോ, എനിക്ക് സംശയമില്ലല്ലോ, നേരെ എല്ലാവരും 115 BSC ഓപ്റ്റ് ചെയ്താൽ പോരെ. ക്ലിയർ? അതാണ് നമ്മുടെ സംശയം വരുന്നത്. പക്ഷേ 115 BSC ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. നോർമൽ സ്കീമിൽ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ചില ഡിഡക്ഷൻസ്, ചില എക്സംഷൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വേണ്ട എന്ന് വെക്കേണ്ടി വരും. അങ്ങനെ വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്തായിരിക്കും, അത്തരം ഡിഡക്ഷൻസ് അവൈലബിളായ ഒരാളെ സംബന്ധിച്ചോളം അത് നഷ്ടമാവും. കാരണം അവർക്ക് അതിലും കുറവ് ടാക്സ് വരുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം, ആ സ്കീം ഓപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കാം. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായും എന്തൊക്കെ ഡിഡക്ഷൻസ്, എന്തൊക്കെ എക്സംഷൻസ് ആണ് നമുക്ക് അവൈലബിൾ അല്ലാത്തത് എന്നറിയണം. ക്ലിയർ? ഓക്കെ. റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ടാക്സ് റേറ്റിലുള്ള വ്യത്യാസം? ടാക്സ് റേറ്റിലുള്ള വ്യത്യാസം എന്താണ്? 115 BSC ഫേവറബിൾ ആണ്. 115 BSC ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് റേറ്റ് കുറവാണ് എന്ന് പറഞ്ഞാൽ വളരെ ഫേവറബിൾ ആണ് എൻ്റെ 115 BSC. പക്ഷേ നിങ്ങൾ 115 BSC ഓപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്തേ, യു ഹാവ് ടു സാക്രിഫൈസ് സം ബെനിഫിറ്റ്സ് വിച്ച് ഈസ് അവൈലബിൾ അണ്ടർ ഓൾഡ് സ്കീം. ഓൾഡ് സ്കീമിൽ അവൈലബിൾ ആയിരുന്ന ചില ബെനിഫിറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വേണ്ടാന്ന് വെക്കേണ്ടി വരും. ക്ലിയർ? അതെന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞു. എങ്ങനെ തിരിച്ചു? ഹെഡ് വൈസ് ആദ്യം ഞാൻ കാറ്റഗറൈസ് ചെയ്തേക്കാണ്. ഹെഡ് വൈസ് എന്തൊക്കെയാണ് ഡിസലവൻസസ് എന്ന് കാണും, പിന്നെ മറ്റ് ഡിസലവൻസസും കാണും. നമുക്ക് ഓരോ ഹെഡും നമുക്ക് എടുത്ത് നോക്കാം. ഒന്നാമത് എവിടെയൊക്കെയാണോ ഡിഫറൻസ് ഉള്ളത്, ഐ മീൻ ഇതുപോലെ സ്പെസിഫിക്കേഷൻ ഉള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, അല്ലാതെ എല്ലാ ഹെഡും കവർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ചില ഹെഡുകൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ക്ലിയർ? അപ്പം നമുക്കറിയേണ്ടത് ഹെഡ് വൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഡിസലവൻസസ് നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ അവയാണ് പറയുന്നത്. നമുക്ക് ഒന്നാമത് സാലറി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരം, ഒന്നാമത്തെ ഹെഡ് സാലറി. സാലറി എന്ന് പറയുന്ന രീതി, നിങ്ങൾ സാലറി ആയിട്ട് പൈസ കിട്ടുന്ന കേസാണ് പറയാൻ പോകുന്നത്. ഓക്കെ. നിങ്ങൾ സാലറിയുടെ കമ്പ്യൂട്ടേഷൻ നടത്തുന്ന സമയത്ത് രണ്ട് ഘട്ടമായിട്ടാണ് നിങ്ങൾ കമ്പ്യൂട്ടേഷൻ നടത്തുന്നത്. ഒന്ന്, നിങ്ങൾ ഗ്രോസ് സാലറി കണ്ടുപിടിക്കും. നിങ്ങളുടെ സാലറിയും നിങ്ങളുടെ അലവൻസസും നിങ്ങളുടെ പ്രക്വിസിറ്റും എല്ലാം കൂടെ കൂട്ടി ഗ്രോസ് സാലറി കണ്ടുപിടിക്കും. ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് സെക്ഷൻ 16 പ്രകാരമുള്ള ചില ഡിഡക്ഷൻസ് അനുവദിക്കും. അത് കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, പറ ടാക്സബിൾ സാലറി കിട്ടുന്നത്. ഇവിടെ ഈ രണ്ട് ഘട്ടത്തിലുമുണ്ട് 115 BSC ചില ഡിസലവൻസസ്. ഒന്ന്, നിങ്ങളങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് സെക്ഷൻ 10(5) പ്രകാരമുള്ള ലീവ് ട്രാവൽ കൺസെഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സെപ്ഷൻസ്, 13A പ്രകാരമുള്ള ഹൗസ് റെൻ്റ് അലവൻസുമായി ബന്ധപ്പെട്ടുള്ള ചില എക്സെപ്ഷൻസ്,
10-14 പറയുന്ന ചില സ്പെസിഫൈഡ് സ്പെഷ്യൽ അലവൻസസ്, 10-17 പറയുന്ന അലവൻസസ് ഓഫ് എം ബിസ് ആൻഡ് എം എൽ എസ്, ഇവയൊക്കെ എന്താണ്, അവിടെ നമുക്ക് എക്സംഷനാണ്, കുറച്ച് മാറ്റാവുന്നതാണ് നോർമൽ സ്കീമിൽ. ഇവിടെ എന്ത് പറ്റില്ല, ഇവയൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇതൊന്നും നമുക്ക് 115 ബി എസ് സി ഓപ്റ്റ് ചെയ്താൽ കുറയ്ക്കാൻ പറ്റില്ല. ഇത്രയുമാണ് സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് സാലറി പഠിക്കുമ്പോൾ കാണാം. ഇപ്പോൾ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാവുക എന്താണ് 115 ബി എസ് സി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നൗ നമ്മളങ്ങനെ അലവൻസസും പെർക്വിസിറ്റ്സും സാലറി മറ്റ് എലമെൻറ്റുകളെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ വരുന്ന ഗ്രോസ് സാലറിയിൽ നിന്ന് സെക്ഷൻ 16 പ്രകാരം 3 ഡിഡക്ഷൻസാണ് നോർമൽ സ്കീമിലുള്ളത്. അറിയാം നമുക്ക് ആ ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് കാണാം. സെക്ഷൻ 16 പ്രകാരം 3 ഡിഡക്ഷൻസ്: 1 16(1)(a) എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 2 ക്ലോസ് 2 എന്നിരിക്കുന്നത് സെക്ഷൻ 16 ക്ലോസ് 1(a) പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എന്താണ് ക്ലോസ് 2 പ്രകാരമുള്ള എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ക്ലോസ് 3 പ്രകാരമുള്ള പ്രൊഫഷണൽ ടാക്സിൻ്റെ ഡിഡക്ഷൻ. ഈ 3 ഡിഡക്ഷൻസാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനുവദനീയമായത്. എന്നാൽ നിങ്ങൾ എന്ത് ഓപ്റ്റ് ചെയ്താൽ, 115 ബി എസ് സി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം, അതായത് സെക്ഷൻ 16(2) പ്രകാരമുള്ള എൻ്റർടൈൻ അലവൻസും സെക്ഷൻ 16(3) പ്രകാരമുള്ള പ്രൊഫഷണൽ ടാക്സും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഈ ഇയർ തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിങ്ങൾക്ക് കുറയ്ക്കുന്നതിന് തടസ്സമില്ല. ദാറ്റ് മീൻസ് സെക്ഷൻ 16(1)(a) പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ കുറയ്ക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറയ്ക്കുന്നതിന് യാതൊരു തടസ്സമില്ല. യു ക്യാൻ ഡിഡക്ട്. ക്ലിയർ ആവുന്നുണ്ടോ? സോ അത് ഇത്തവണ അമെൻഡ് ചെയ്ത് വന്ന ഒരു പ്രൊവിഷനാണ്. നേരത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ലായിരുന്നു, ഇപ്പോൾ എന്താണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിങ്ങൾക്ക് കുറയ്ക്കാം. ക്ലിയർ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ച്, നിങ്ങൾ സാലറി എന്ന് പറയുന്ന ഹെഡിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കമ്പ്യൂട്ടേഷൻ ഗ്രോസ് സാലറി കാണുന്നിടത്ത് ഈ പറയുന്ന 4 എക്സംഷൻസ് നിങ്ങൾക്ക് അനുവദനീയമല്ല. ഗ്രോസ് സാലറിയിൽ നിന്ന് ടാക്സബിൾ സാലറിയിലേക്ക് പോകുമ്പോൾ സെക്ഷൻ 16 കുറയ്ക്കുന്ന സമയത്ത് 2 ഡിഡക്ഷൻസ് അനുവദനീയമല്ല. സെക്ഷൻ 16(2) ആയ എൻ്റർടൈൻ അലവൻസും സെക്ഷൻ 16(3) ആയ പ്രൊഫഷണൽ ടാക്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റില്ല. എന്നാൽ സെക്ഷൻ 16(1)(a) പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് മാറ്റാം. പെർഫെക്റ്റ്ലി ക്ലിയർ? റൈറ്റ്. നൗ അടുത്ത ഹെഡ് നമ്മൾ കാണാൻ പോവുകയാണ്, ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം കാണുന്ന സമയത്ത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. നിങ്ങളെന്താണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞ് 24, നിങ്ങൾക്കറിയാമല്ല അവിടെയും ഇതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കാണുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ച് നെറ്റ് ആനുവൽ വാല്യൂ കണ്ട് അതിനകത്തുനിന്ന് 2 ഡിഡക്ഷൻ ഉണ്ടെന്നറിയാമല്ലോ, എന്ത്, 24(a) പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും 24(b) പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോണും നമുക്ക് കുറയ്ക്കുക എന്നതാണ് വേ ഓഫ് കമ്പ്യൂട്ടേഷൻ. എവിടെയാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷൻ മെതേഡ് അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ 115 ബി എസ് സി ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ 24(b) പ്രകാരം, ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എന്ത്, 24(b) പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറയ്ക്കുമ്പം അതൊരു സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. അതായത് ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയോ ഡീം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 24(b) കുറയ്ക്കുന്നതിന് തടസ്സമൊന്നും ഇല്ലെന്ന് സാരം. പറഞ്ഞ് മനസ്സിലായോ? നിങ്ങളുടെ ഒരു സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റില്ല, 24(b) പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ഡിഡക്ഷൻ അനുവദിക്കത്തില്ല. ഈ ഒരു ഒറ്റ കാര്യമാണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്പെസിഫിക്കലി നോട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഹെഡ് നമുക്ക് കാണാം, എന്താണ് PGBP. PGBPയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ഓർക്കേണ്ടത് 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്കറിയാം PGBPയിൽ നമ്മളുടെ റെസീപ്സിൽ നിന്ന്, ടോട്ടൽ റെസീപ്സിൽ നിന്ന് എക്സ്പെൻസുകൾ കുറയ്ക്കുന്നത് സെക്ഷൻ 30 മുതൽ 37 വരെയുള്ള ഡിഫറൻറ്റ് സെക്ഷനുകളിലായി പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് വെച്ചാണല്ലോ നമ്മൾ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്നത്. അവയിൽ സെക്ഷൻ 32(1)(2)(a) എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ഡിപ്രിസിയേഷൻ, ചില സ്പെസിഫൈഡ് കേസ് നിങ്ങൾക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ട്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറയ്ക്കാവുന്ന അഡീഷണൽ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ 115 ബി എസ് സി ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എടുക്കാൻ പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ട്? ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, അഡീഷണൽ ഡിപ്രിസിയേഷൻ അണ്ടർ സെക്ഷൻ 32(1)(2)(a) കനോട്ട് ബി ഡിഡക്റ്റഡ് എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് അലൗഡ് ടു ഡിഡക്ട് ദാറ്റ്. രണ്ടാമത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്, നമ്മൾ 35(AD) എന്ന് പറഞ്ഞൊരു സെക്ഷൻ കണ്ടായിരുന്നു. അതെന്താണ്, ചില സ്പെസിഫൈഡ് ബിസിനസ്സുകൾക്ക് അവർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ചില ഡിഡക്ഷൻസ് 35(AD) പറയുന്നുണ്ട്. ഈ 35(AD) ഡിഡക്ഷൻസ് നിങ്ങൾക്ക് അനുവദനീയമല്ല. പിന്നെ സെക്ഷൻ 35(ലെ 35)ൻ്റെ പല ക്ലോസുകളിലായി 35(1)(2)(2)(a)(3) എന്നൊക്കെ പറഞ്ഞ് പറയുന്നതും 35(2)(a)യിലും ഒക്കെയായി പറയുന്ന ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ട്.
ആ കോൺട്രിബ്യൂഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവിടെ കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ നോർമൽ സ്കീം ഓപ്റ്റിയം കുറയ്ക്കാം, 115 BSC ഓപ്റ്റിയമും കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, നമ്മൾ സെക്ഷൻ 32 ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ പല ഡിപ്രിസിയേഷൻ റേറ്റ് നമ്മൾ കാണുന്നുണ്ട്. അത് 10%, 15%, പല റേറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ റേറ്റുകൾ മാക്സിമം എന്ന് പറയുന്നത് 40% ആണ്. എന്ന് പറഞ്ഞാൽ 40% കൂടുതലുള്ള ഡിപ്രിസിയേഷൻ അനുവദിച്ചേക്കുന്നുണ്ട്. നമ്മുടെ ഷെഡ്യൂളിൽ 40% കൂടുതൽ പറഞ്ഞേക്കുന്ന കേസസിൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 40%. എന്ന് പറഞ്ഞാൽ 115 BSC ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഡിപ്രിസിയേഷൻ റേറ്റ് എത്രയാണ്? 40% ആണ്. ക്ലിയർ? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിവേ, നിങ്ങൾ PGBP ഹെഡ് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട പ്രധാന ഏരിയ ഇതൊക്കെയാണ്. ഒന്ന്, 32(1) എന്നുള്ള അഡീഷണൽ ഡിപ്രിസിയേഷൻ കുറയ്ക്കാൻ പറ്റില്ലെന്നും, 35AD എന്ന് പറയുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിനുള്ള ഇൻസെൻറ്റീവ് കുറയ്ക്കാൻ പറ്റില്ലെന്നും, പിന്നെന്താണ് നിങ്ങളുടെ ഡിപ്രിസിയേഷൻ്റെ മാക്സിമം ലിമിറ്റ് എത്ര വരെയാണ്, റേറ്റ് മാക്സിമം 40 വരെ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളെന്നും, പിന്നെന്താണ് ചില സ്പെസിഫൈഡ് കോൺട്രിബ്യൂഷൻസ് ഡിസലവ് ആണെന്നും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ ഇത്രയുമാണ് നിങ്ങൾ ഹെഡ് വൈസ് ഡിസലവൻസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയും വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇനിയും ഉണ്ട് ചില ഡിസലവൻസസ്, അത് ഹെഡ് വൈസ് അല്ല, ഹെഡ് കമ്പ്യൂട്ടേഷൻ ഓരോ ഇൻകവും ഹെഡ് വൈസ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള മറ്റ് ചില ഏരിയകളിലുള്ള നിങ്ങൾ ഡിസലവൻസസ് ആണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ സ്റ്റേജാണ്, എന്ത്? അതർ ഡിസലവൻസസ്. നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന, ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? ഡിഫറൻറ്റ് ഹെഡുകൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് അവിടെ നമ്മൾ ക്ലബ്ബിംഗ് പ്രൊവിഷൻസും സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ബോർഡ് പ്രൊവിഷൻസും ഒക്കെ അപ്ലൈ ചെയ്ത് അതിനുശേഷം കിട്ടുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്തു നിന്ന് എന്ത് ചെയ്യുകയാണ്? സെക്ഷൻ 80 പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. Chapter 6A ഡിഡക്ഷൻസ് പറയും. എന്താണ് സെക്ഷൻ 80 പ്രത്യേകത? സെക്ഷൻ 80 എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു ഏരിയയാണ് ഒരു ഇൻഡിവിജ്വലിനെ അസസിയെ സംബന്ധിച്ചോളം. കാരണം അവരെന്ത് ചെയ്യുന്നുണ്ട്? നടത്തുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പേരിൽ പല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമല്ലോ. നമുക്ക് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ അനുവദിക്കുന്ന ഫിഗറാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡിഡക്ഷൻസ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 4-5 ലക്ഷം രൂപയുണ്ട് ഇൻകമെങ്കിൽ, നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിനകത്ത് 1-2 ലക്ഷം രൂപയോളം അങ്ങ് കുറച്ച് മാറ്റി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഇൻകം എന്ത് ചെയ്തു? നേരെ നമ്മുടെ എക്സാംഷൻ ലിമിറ്റ് താഴേക്ക് വന്നു. ക്ലിയർ? അങ്ങനെ തന്നെ സേവ് ആയി പോകും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്താണ്, ഓൾഡ് സ്കീം വളരെ ബെനഫിഷ്യലാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പം എന്ത് ചെയ്യുക? അത്രയും ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയുകയാണ്, എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അത്രയും കുറച്ചിട്ട് ബാക്കിയാണ് ടോട്ടൽ ഇൻകമായി മാറുന്നത്. സോ പക്ഷേ എന്താ പ്രശ്നം? ഇവിടെ 115 BSC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സെക്ഷൻ 80 കിടക്കുന്ന ഒരു ഡിഡക്ഷനും, 80C മുതൽ 80U വരെ ഇഷ്ടംപോലെ ഡിഡക്ഷൻസ് ഉണ്ട്, അവയൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. ആകെ അനുവദിക്കുന്നത് അതിനകത്തുള്ള 3-3 എണ്ണമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ 3 കേസസ് ഒഴികെ ബാക്കി ഒരു ഡിഡക്ഷൻസും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല എന്നതാണ് വളരെ നിർണായകമായ പോയിന്റ്. ഏതൊക്കെയാണ് അനുവദനീയമായ 3 എണ്ണം നാം നോക്കുക. ഇത്രയും അനുവദിക്കത്തില്ല എന്നല്ല പറഞ്ഞത്, ഇത് 3 ആകെ അനുവദിക്കത്തുള്ളൂ, വേറെ ഒന്നും അനുവദിക്കത്തില്ല. ക്ലിയർ? ഏതൊക്കെയാണ് അനുവദിക്കുന്നത്? എംപ്ലോയർ NPSലേക്ക്, നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ആരുടെ കോൺട്രിബ്യൂഷനും? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ്റെ കയറിൽ കുറയ്ക്കാൻ പറ്റുന്ന 80CCD2, അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. പിന്നെ അടുത്ത് പറഞ്ഞത് എന്താണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ, അഗ്നിപഥ് സ്കീം എന്ന് കേട്ടിട്ടില്ലേ, നമ്മൾ ഈ പട്ടാളത്തിലേക്ക് യുവാക്കളെ എടുക്കുന്ന സ്കീം, ആ അത് പ്രകാരമുള്ള കോൺട്രിബ്യൂഷൻ, സെൻട്രൽ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ 80CCH2 പ്രകാരമുള്ള, ക്ലിയർ, ഡിഡക്ഷൻസ് ഇവിടെയും എടുക്കാം. പിന്നെന്താണ്? 80JJAA പ്രകാരമുള്ള ന്യൂ എംപ്ലോയീസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ബെനിഫിറ്റ്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? കുറയ്ക്കാൻ അനുവദനീയമായത്. ബാക്കി ഒരു ഡിഡക്ഷൻസും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല. ക്ലിയർ? ഓക്കെ. നൗ ഇനി എന്താണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ ഞാൻ പറഞ്ഞല്ലോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്ക് എത്തുമ്പോൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്ന സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ലോസ് ഉണ്ടായാൽ ആ ലോസ് അതേ ഹെഡിലുള്ള വേറൊരു സോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. അതും കഴിഞ്ഞിട്ട് പിന്നെ ലോസ് മിച്ചം കിടക്കുകയാണ് വേറൊരു ഹെഡിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രൊവിഷൻസ് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ സെറ്റ് ഓഫ് പ്രൊവിഷൻ, എന്നിട്ടും നമ്മുടെ ലോസ് മിച്ചം കിടക്കുകയാണ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് തുടർന്നുള്ള വർഷങ്ങളിൽ സെറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ ആകുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള 2 പ്രശ്നങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് പ്രോബ്ലം ഈസ് നിങ്ങളിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഡിപ്രിസിയേഷനോ ലോസസോ, നമ്മൾ ഇതുവരെ മുമ്പേ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ, കുറേ ഡിസലവൻസസ്, ഈ ഡിസലവൻസസുമായി ബന്ധപ്പെട്ടുണ്ടായവയാണെങ്കിൽ, കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നിങ്ങൾക്ക് 115 BSC ഒന്നുമല്ല എടുത്തിരുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ പറഞ്ഞ ഈ ഇപ്പോൾ ഡിസലവ്ഡ് ആയിരിക്കുന്ന ചില ഡിഡക്ഷൻസൊക്കെ അന്ന് എടുത്തിട്ടുണ്ടാവും. ആ ക്ലെയിം കാരണമാണ് നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്തേക്കുന്നത്? ആ ലോസ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ, ആ ലോസാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നതെങ്കിൽ, ഈ കൊല്ലം എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ലോസ് എടുത്ത് ഇവിടേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് വേറൊരു ഹെഡിലേക്കും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നോർമൽ സ്കീമാണ് എന്ത് ചെയ്യാൻ നമുക്ക്? 2 ലക്ഷം രൂപ വരെ, up to 2 lakhs ഓരോ വർഷവും എന്താണ്, up to 2 lakhs എന്ത് ചെയ്യാമെന്ന് പറഞ്ഞത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം മറ്റ് ഹെഡിലേക്ക്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? എന്നാൽ ഇവിടെ എന്താ പ്രശ്നം? സെറ്റ് ഓഫ് ചെയ്യാനേ പറ്റില്ല.
ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് വേറൊരു ഹെഡിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഇനി അടുത്തത്, നമ്മൾ ഈ ക്ലബ്ബിംഗ് പ്രൊവിഷൻ ഒന്ന് കേട്ടിട്ടുണ്ട്. ഒരു മൈനർ ചൈൽഡിൻ്റെ ഈ രണ്ട് മറ്റ് അതർ എക്സംഷൻസ് ആ പറയുന്നത് വിച്ച് ആർ ഡിസലൗഡ് എന്ന് പറഞ്ഞാൽ ക്ലബ്ബിംഗ് പ്രൊവിഷൻ എന്ന് കേട്ടിട്ടുണ്ട്. പേരൻറ്റിൻ്റെ ഇൻകത്തോട് മൈനർ ചൈൽഡിൻ്റെ ഇൻകം ക്ലബ്ബ് ചെയ്യുമ്പോൾ സെക്ഷൻ 1032 പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1500 രൂപ വരെ കുറയ്ക്കാം എന്നൊരു പ്രൊവിഷനുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? നോർമൽ സ്കീം ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെടുക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ, ഓപ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ, ഏത് 115 BAC നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്ത് നോർമൽ സ്കീം എടുത്താൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ നോർമൽ സ്കീം എടുക്കാം 115 BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 1032 പ്രകാരമുള്ള എക്സംഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ക്ലിയർ? അടുത്തത്, 10AA പ്രകാരം ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് യൂണിറ്റ്സിനൊക്കെ സെസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് യൂണിറ്റ്സുകൾക്കുള്ള 10AA ഡിഡക്ഷൻ ടാക്സ് ഹോളിഡേ ഉണ്ട്. അതും എന്താണ്, 115 BAC ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പെർഫെക്റ്റ്ലി ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞു? നമ്മൾ ആദ്യം പഠിച്ച് പറഞ്ഞ ആ 4 ഏരിയയിൽ 3 ഏരിയയായി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആകെ ഉള്ളത് എന്താ, സ്പെസിഫിക്കലി നോട്ട് ചെയ്യേണ്ട അഡീഷണൽ പോയിൻറ്സ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 115 BAC നമ്മുടെ കൈക്കുള്ളിലായി. അതിൽ ഓരോന്നോരോന്നായിട്ട് കാണാം. ഒന്നാമത്തെ, ഈ 115 BAC ആപ്ലിക്കബിലിറ്റിയെ കുറിച്ച് അറിയണം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ 115 BAC ആപ്ലിക്കബിൾ ആകുന്ന രണ്ടായിട്ട് തിരിക്കാം. ഈ 115 BAC ഇറ്റ്സെൽഫ് ആപ്ലിക്കബിൾ ആകുന്ന ആർക്കാണ്? ഇത്രയും പേർക്കേ ഉള്ളൂ. ആർക്കൊക്കെയാണ്? ഇൻഡിവിജ്വൽ, HUF, AOP, BOI ആൻഡ് AJP മാത്രമാണ് 115 BAC ആപ്ലിക്കബിൾ ആകുന്നത്. എന്ന് പറഞ്ഞാൽ ഫേമോ കമ്പനിയോ അവർക്കൊന്നും 115 BAC ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? രണ്ടാമത്, നമ്മൾ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വലോ HUFO AOPയോ BOI ഒക്കെ എന്ത് ചെയ്യുകയാണ്, 115 BAC ഓപ്റ്റ് ചെയ്യുന്നിരിക്കട്ടെ, പക്ഷേ അവർക്കുണ്ടാകുന്ന ചില സ്പെസിഫൈഡ് ഇൻകങ്ങൾ, ലൈക്ക് നമ്മൾ പറഞ്ഞില്ലേ ക്യാപിറ്റൽ ഗെയിൻ സ്പെഷ്യൽ റേറ്റ് ആണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ സ്പെഷ്യൽ റേറ്റ് പറയുന്നുണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ സ്പെഷ്യൽ റേറ്റ് പറയുന്നു, ചില സ്പെഷ്യൽ കേസിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ സ്പെഷ്യൽ റേറ്റ് പറയുന്നുണ്ട്, പിന്നെ നമുക്ക് വിന്നിങ്സ് ഓൺ ലോട്ടറിക്കൊക്കെ 30% എന്ന സ്പെഷ്യൽ റേറ്റ് പറയുന്നുണ്ട്. അങ്ങനെ സെക്ഷൻ 111A, 112, 112A, 115BB, 115BBJ ഇതുപോലെയുള്ള സ്പെഷ്യൽ റേറ്റുകൾ മെൻഷൻ ചെയ്തേക്കുന്ന ഇൻകങ്ങൾക്ക് അതാത് റേറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അല്ലാതെ മുമ്പേ പറഞ്ഞാൽ സബ്സിഡൈസ്ഡ് റേറ്റ് ആപ്ലിക്കബിൾ ആകത്തില്ല. ക്ലിയർ ആവുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ടറി ഇൻകം ഉണ്ടായാൽ അതിന് 30% ടാക്സ് എന്ന് ഇവിടെ പറയുന്നു, 115 BB പറയുന്നു. ലോട്ടറി ഇൻകത്തിന് 30% തന്നെയായിരിക്കും, അല്ലാതെ എൻ്റെ സ്ലാബ് വെച്ചല്ല അവിടെ ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. പെർഫെക്റ്റ്ലി ക്ലിയർ ആയോ? സോ ആപ്ലിക്കബിലിറ്റി പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ 115 BAC? രണ്ട്, നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്, നിങ്ങൾക്ക് 115 BAC ആപ്ലിക്കബിൾ ആണെങ്കിൽ പോലും നിങ്ങളുടെ ചില ഇൻകങ്ങൾക്ക് എന്താണ് എന്ത് ചെയ്യേണ്ടി വരും, ആ അതാത് സെക്ഷനിൽ പറഞ്ഞേക്കുന്ന റേറ്റുകൾ അപ്ലൈ ചെയ്യേണ്ടി വരും. പെർഫെക്റ്റ്ലി ക്ലിയർ? ഓക്കെ. നോ, ഈ 115 BAC ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ 115 BAC എന്നത് ഓപ്ഷണൽ സ്കീമായിരുന്നു. അപ്പോൾ നമുക്ക് 115 BAC വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്റ്റ് ഔട്ട് ചെയ്ത് ഇവിടുന്ന് നോർമൽ സ്കീമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്ത് എന്ത് ചെയ്യണം, 115 BAC എടുക്കണം. എന്ത് എന്നത്തേക്ക് മുമ്പ്, ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താക്കി, 115 BAC എന്താക്കി, ഡിഫോൾട്ട് സ്കീമാക്കി. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ കയറുന്ന എങ്ങോട്ടാണ്, 115 BAC. ക്ലിയർ? നിങ്ങൾക്ക് നോർമൽ സ്കീം ഓപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടുന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യണം. സോ ക്ലിയർ? അപ്പോൾ എന്താ പറഞ്ഞത്, 115 BAC എന്നത് ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് നിങ്ങളുടെ ഡിഫോൾട്ട് സ്കീമാണ്. 115 BAC നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ, നിങ്ങൾക്ക് നോർമൽ സ്കീം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്റ്റ് ഔട്ട് ചെയ്യണം. ക്ലിയർ? അതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് PGBP ഇൻകം ഇല്ലാത്തൊരു അസസ് ചെയ്യാമെന്ന് വിചാരിക്കുക, പ്രശ്നമില്ല, വളരെ എളുപ്പമാണ്. ഓരോ കൊല്ലവും സെക്ഷൻ 139(1) പ്രകാരമുള്ള സെക്ഷൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓപ്റ്റ് ഔട്ട് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഈ കൊല്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സാലറി ഇൻകം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്, നിങ്ങൾ എന്ത് ചെയ്യണം, 115 BAC ഓപ്റ്റ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. റിട്ടേൺ ഫയൽ ചെയ്യുന്ന കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, 115 BAC എന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്ത് നേരെ എന്ത് ചെയ്യുക, നോർമൽ സ്കീമിൽ ഫയൽ ചെയ്യുക. അടുത്താണ് നോക്കി പറഞ്ഞു വരുന്നതോ, ഹീ മേ ചൂസ് ടു പേ ടാക്സ് അണ്ടർ ഡിഫോൾട്ട് സ്കീം ഇൻ 1 ഇയർ ആൻഡ് അണ്ടർ നോർമൽ സ്കീം ഇൻ അനദർ ഇയർ. എന്ന് അർത്ഥം എന്നാൽ നെക്സ്റ്റ് ഇയർ പുള്ളിക്ക് തോന്നുക, എന്താ എനിക്ക് എന്ത് വേണ്ട, ഡിഫോൾട്ട് സ്കീം മതി, വേണ്ട, ഓക്കെ, യു ക്യാൻ ചൂസ് ഡിഫോൾട്ട് സ്കീം. അടുത്ത കൊല്ലം വീണ്ടും തോന്നുക എനിക്ക് എന്ത് വേണം, നോർമൽ സ്കീം വേണം. ഇങ്ങനെ ഈച്ച് ഇയറിൽ എന്ത് ചെയ്യാം, മാറി മാറി, ഒറ്റ കാര്യമുള്ളൂ, 139(1) പ്രകാരമുള്ള സമയബന്ധിതമായി നമ്മൾ എന്ത് ചെയ്യുക, നേരെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യുക, നേരെ ഇത് ഓപ്റ്റ് ചെയ്തേക്കുക. ക്രിസ്റ്റൽ ക്ലിയർ? നെക്സ്റ്റ് വൺ പറയുന്നത്, എന്നാൽ നിങ്ങൾക്ക് ബിസിനസ് ഇൻകം ഉള്ള അസസി ആണെങ്കിൽ, PGBP എന്ന ഹെഡ് നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഓരോ വർഷവും മാറി മാറി ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഫോം 10IEA എന്നൊരു ഫോമുണ്ട്, ആ ഫോമിലൂടെ 139(1) പ്രകാരം പറഞ്ഞിരിക്കുന്ന ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്, ഒരു അസസിക്കും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്, നോർമലി ജൂലൈ 31. സാധനണ്ടോ, നമ്മൾ ജൂലൈ 31 ആസ്ത കേസ് മേ ബി, എന്നാണോ 139(1) പ്രകാരമുള്ള ഡ്യൂ ഡേറ്റ്, ആ ഡ്യൂ ഡേറ്റിന് മുൻപ്
ഫോം 10IEA പ്രകാരം എന്ത് ചെയ്യണം? നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഒരു വർഷം നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്താൽ ദിസ് വിൽ ബി ആപ്ലിക്കബിൾ ഫോർ സബ്സിക്വൻറ്റ് ഇയേഴ്സ്. പിന്നെ ഓരോ പ്രാവശ്യം ചെയ്യേണ്ട, നിങ്ങൾ തുടർന്ന് അങ്ങോട്ട് എന്തായിരിക്കും? 115 ബി എസ് സിയിൽ നിന്ന് പുറത്തിറങ്ങി നോർമൽ സ്കീം ഓപ്റ്റ് ചെയ്ത ആളായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഓരോ കൊല്ലം ഇത് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒരിക്കൽ ഓപ്റ്റ് ചെയ്ത് പോയാൽ പിന്നെ നിങ്ങൾ പെർമനൻ്റ് എന്തായി? 115 ബി എസ് സിയിൽ നിന്ന് പുറത്തായി, നോർമൽ സ്കീമായി. അപ്പോൾ ഞാൻ ഒരു സംശയം കേൾക്കാം, സാർ തിരിച്ചൊരിക്കലും ഇനി വരാൻ പറ്റില്ലേ? ഓക്കെ, അതാ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരിക്കൽ ജീവിതത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്ത് തിരിച്ചു വരാം എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ 115 ബി എസ് സി തന്നെ മതി, എനിക്ക് പഴയ സ്കീം വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നാമെന്നെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം, ഒരിക്കൽ തിരിച്ചു വരാം. തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ദേർ ആഫ്റ്റർ ഹി ഷാൽ നെവർ ബി എലിജിബിൾ ടു ഓപ്റ്റ് ഔട്ട്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ച് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമൽ സ്കീമിലേക്ക് പോകാൻ പറ്റില്ല. പുള്ളി 115 ബി എസ് സി തുറന്നതാണ്. കേസ് നോക്കി ഒന്ന് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞ പോയിൻ്റെ, നിങ്ങൾക്ക് പി ജെ പി ഇൻകം ഇല്ലെങ്കിൽ ഈ ചെയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറി മാറി ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പി ജെ പി ഇൻകം ഉണ്ടെങ്കിലോ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇയറിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അല്ലെ ലാസ്റ്റ് ഡേറ്റിനകം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോം 10IEA പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്റ്റ് ഔട്ട് ചെയ്യണം. അങ്ങനെ ഒരിക്കൽ ഓപ്റ്റ് ഔട്ട് ചെയ്താൽ തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും നിങ്ങൾ എന്തായിരിക്കും, നോർമൽ സ്കീം കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ തിരിച്ചു വരണമെങ്കിൽ ഒരേ ഒരു തവണ നിങ്ങൾക്ക് തിരിച്ചു വരാം 115 ബി എസ് സിയിലേക്ക്. തിരിച്ച് 115 ബി എസ് സിയിലേക്ക് വന്നാൽ പിന്നെ ഇനി ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ കാര്യം നല്ല ധാരണ ഉണ്ടാവണം. നോ, ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എല്ലാ ഏരിയയും കവേഡ് ആവും. നിങ്ങൾ അഡീഷണലി ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ സർചാർജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സർചാർജ്, പിന്നെ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A, ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു സ്പെസിഫിക്കേഷൻ ഓർത്തിരിക്കേണ്ടതുണ്ട്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A പിന്നെന്താണ് സർചാർജ്, ചേർന്നുണ്ടോ? സർചാർജുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നോർമൽ സ്കീമിൽ എന്താണ്, 5 കോടിക്ക് മുകളിലേക്കാണ് നിങ്ങളുടെ ഇൻകം പോകുന്നതെങ്കിൽ നിങ്ങളുടെ സർചാർജ് എത്രയാ, 37% കയറും. എന്നാൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന 115 BSC ആണെങ്കിൽ പരമാവധി എത്ര വരെ പറ്റത്തുള്ളൂ, 25% വരെ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈവൻ ഇഫ് നിങ്ങളുടെ ഇൻകം എങ്ങോട്ട് കയറിയാൽ 5 കോടിക്ക് മുകളിൽ കയറിയാലും എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, 37% വേണ്ട, 25% ആയിരിക്കും നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് സർചാർജ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നോർമൽ സ്കീമാണെങ്കിൽ എന്ത് പറ്റും, 5 കോടിക്ക് മുകളിൽ കയറിയാൽ എന്ത് പറ്റും, അത് 37% പോകും. ഒന്നാമത്തെ വ്യത്യാസം. ഇനിയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A, ഇത് മനസ്സിലാണ്, 115 BSC ബെനഫിറ്റ് മനസ്സിലാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നോർമൽ സ്കീമിൽ അറിയണം. നോർമൽ സ്കീം എന്ന് പറഞ്ഞേക്കുന്നത് എങ്ങനെ, 500,000 കൂടുതൽ നിങ്ങളുടെ ഇൻകം പോകുന്നില്ല. ഇഫ് യുവർ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakhs, നിങ്ങൾക്ക് 12,500 വരെ എന്ത് ചെയ്യാം, റിബേറ്റ് ക്ലെയിം ചെയ്യാമെന്നാണ് നോർമൽ സ്കീമിൽ പറയുന്നത്. എന്നാൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് 115 BSC ആണെങ്കിൽ എന്താണ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A, 700,000 കൂടുന്നില്ലെങ്കിൽ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 700,000 വരെയാണ് നിങ്ങൾ ഇൻകമെങ്കിലും നിങ്ങൾക്ക് റിബേറ്റ് കിട്ടും. റിബേറ്റ് കിട്ടുന്നത് മാത്രമല്ല, അത് എത്രയായിരിക്കും, 25,000 വരെ ആയിരിക്കും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മാത്രവുമല്ല, 700,000 ജസ്റ്റ് കൂടിയാൽ തന്നെ നമ്മുടെ സർചാർജിലെ മാന്യ റിലീഫ് പോലെ ജസ്റ്റ് കൂടിയാൽ തന്നെ ഒരു അനദർ സ്പെഷ്യൽ റേറ്റ് റിബേറ്റ് നമ്മൾ അനുവദിച്ച് തരുന്നുമുണ്ട്. ഇതൊന്നും എവിടെ ഇല്ല, നോർമൽ സ്കീമിലില്ല. അപ്പം അത് നമുക്ക് വിശദമായി നമുക്ക് റിബേറ്റ് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് തന്നെ കാണാം, റിബേറ്റ് കാൽക്കുലേഷൻ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എന്താ പറഞ്ഞത്, റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A കാണുമ്പോൾ എന്താ പറയുക, നോർമൽ സ്കീമാണെങ്കിൽ 500,000 കൂടുന്നില്ലെങ്കിൽ 12,500 വരെ. എന്നാൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് 115 BSC ആണെങ്കിൽ 700,000 കൂടുന്നില്ലെങ്കിൽ 25,000 വരെ. ഇനി 700,000 ജസ്റ്റ് ഒന്ന് കൂടിയാൽ തന്നെ അനദർ ഒരു സ്പെഷ്യൽ കാൽക്കുലേഷൻ മോഡുണ്ട്, അത് നമുക്ക് റിബേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു പാഠത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, 115 BSC ഓപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം. എക്സ്പെർട്ടായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, Bishwas, the best coaching by chartered accountants for CA and CMA. Excellent research including All India ranks. Bishwas, the best option for CA and CMA.